രണ്ടര മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ഗോൾഡ് വന്നതിന് ശേഷം നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സ്വർണ്ണവില ഇന്ന് മെച്ചപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ കൂടിയും ഷോർട്ട് ടേമിൽ സ്വർണ്ണവില കുറയുന്ന ട്രെൻഡാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗോള വിപണിയിൽ ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് 1767 US ഡോളറാണ് ഒരു ഔൺസ് ഗോൾഡിന്. കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം, അതിനു മുമ്പ് ഈ കാര്യം പറയട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യൻ റിയൽ ഇന്നലെ പറഞ്ഞിരുന്നു 200 രൂപ കുറയും എന്നുള്ളത്, അത് പ്രാവർത്തികമായി, അതുകൊണ്ട് ഇന്നലെ ശരിയായി. അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവിലയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പറയാനുള്ളത്, ആഗോള വിപണിയിൽ ഇപ്പോൾ ഉള്ളത് 1767 US ഡോളറാണ്. ഈ 1767 US ഡോളറിൽ നിന്നും ഗോൾഡ് ഇനിയും താഴേക്ക് പോയേക്കാം. ഇന്ന് നില അല്പം മെച്ചത്തിലാണ്, അത് പറയാം. പക്ഷേ ഇനി 1767 US ഡോളറിൽ നിന്നും ഗോൾഡ് വീണ്ടും താഴേക്ക് പോയേക്കാം. ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ പ്രൈസ് വന്നത് 1786 US ഡോളർ ഒരു ഔൺസ് ഗോൾഡിന് വന്നിട്ടുണ്ട്. അത് ശരി തന്നെയാണ്, ഏറ്റവും വലിയ പ്രൈസ്. അതൊരു സപ്പോർട്ട് ലെവലായി വേണമെങ്കിൽ അപ്പർ സപ്പോർട്ട് ലെവലാക്കി എടുക്കാം. മാക്സിമം എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് മുകളിലേക്ക് എടുക്കണമെങ്കിൽ 1800 വരെ എടുക്കാം. പക്ഷേ താഴേക്ക് 1750 US ഡോളർ വരെ, ക്ലാസിക് സൈക്കോളജിക്കൽ പോയിൻ്റായ 1750.10 വരെ ഗോൾഡ് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് സ്വർണ്ണവില ഷോർട്ട് ടേമിൽ കുറയുന്ന ട്രെൻഡാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ഇനിയും ഷോർട്ട് ടേമിൽ 1700കളുടെ അടുത്തേക്കും അല്ലെങ്കിൽ 1700ൻ്റെ താഴേക്കും ഗോൾഡ് പോയേക്കും എന്നാണ് ഇന്ത്യ റിയലിൻ്റെ വിലയിരുത്തൽ. വരാൻ പോകുന്ന സൃഷ്ടാവിന് മാത്രമേ അറിയുകയുമുള്ളൂ. ഈൽഡ് 1.46% എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റാസ്, എക്കണോമിക് ഡേറ്റാസ് എല്ലാം, എക്കണോമിക് ഓപ്പണിംഗ് ആയിരിക്കുന്ന ഈ സമയത്ത് വാക്സിനേഷൻ ത്വരിതഗതിയിൽ നടക്കുന്നത് കൊണ്ടും ലോകത്തിന് വൻ പ്രതീക്ഷയുള്ളത് കൊണ്ടും ഡേറ്റാസ് മുഴുവനും ഗോൾഡ് പ്രൈസ് കുറയുന്നതിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. പക്ഷേ ഈ ഡേറ്റാസുകൾ തന്നെ ലോങ് ടേമിൽ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർത്തിയെടുക്കാവുന്ന രീതിയിൽ മാക്രോ പിക്ചറുകൾ വരക്കപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഷോർട്ട് ടേമിൽ കുറയാനുള്ള സാധ്യത നാം കണ്ടേ മതിയാകൂ. വരാൻ പോകുന്ന സൃഷ്ടാവിനെ മാത്രമേ അറിയുകയുമുള്ളൂ. എനിവേ, ജോബ് റിപ്പോർട്ടുകളൊക്കെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടി എന്ന് പറയുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റാസുകളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നു, അതൊക്കെ കുറഞ്ഞു വരുന്നു. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റാസൊക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് നമ്പേഴ്സൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും ഒരുപാട് പേരുടെ ജോലിയും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ ഒരുപാട് മണി പ്രിൻറ്റിംഗ് ഒക്കെ ആവശ്യം വരും. അതൊക്കെ ലോങ് ടേമിൽ സ്വർണ്ണവില വർദ്ധിപ്പിക്കും, ഷോർട്ട് ടേമിൽ കുറയാൻ ഇനിയും സാധ്യതയുണ്ട് എന്നുകൂടി ഇന്ത്യയിൽ പറഞ്ഞ് ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നത് 35,000 രൂപയായിരുന്നു. ഇന്നലെ 200 രൂപയായിരുന്നു കുറഞ്ഞത്. ഇന്ത്യയിൽ അത് പറഞ്ഞത് തന്നെയായിരുന്നു നേരത്തെ, 35,000 ആയിരുന്നു ഇന്നലെ ഉള്ള വില. ഇന്ന് കേരളത്തിൽ 35,000 നിന്ന് കുറയാനുള്ള സാധ്യത ഇല്ല. ഈ ഒരു അതിരാവിലെ വിപണി പ്രകാരം 35,000 നിന്ന് കുറയാനുള്ള സാധ്യതയില്ല. 35,000 നിന്ന് കൂടാനോ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലാതിരിക്കാനാണ് സാധ്യത. ഇപ്പോഴുള്ള വിപണി പ്രകാരം 160 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 160 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ്. അത് ചിലപ്പോൾ 160 അല്ലെങ്കിൽ 80 അതിലൊക്കെ നിൽക്കാം. കാരണം ആഗോള വിപണി അതിനുമാത്രമുള്ള ഉയർച്ച ഉണ്ടായിട്ടില്ല, രൂപയുടെ ഒരു തകർച്ച നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 160 നിൽക്കുന്നത്. അത് ഇനിയും സ്വർണ്ണവിലക്ക് അല്ലെങ്കിൽ രൂപയുടെ മെച്ചപ്പെടലോ അല്ലെങ്കിൽ ഡോളറിൻ്റെ മെച്ചപ്പെടലോ അല്പം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ
എൺപത് രൂപ കൂടുന്ന അവസ്ഥയിലേക്കൊക്കെ ആയേക്കാം. ഇപ്പം 160 രൂപ കൂടുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഇന്ന് കുറയുന്നൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.